മലയാളികളുടെ പ്രിയപ്പെട്ട നായികയാണ് മഞ്ജു വാര്യർ. താരത്തിന്റെ വിവരങ്ങൾ അറിയാൻ ആരാധകർക്ക് ഏറെ ഇഷ്ടമാണ്. ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് മടങ്ങിയെത്തിയ താരം മലയാളത്തിൽ മാത്രമല്ല തമിഴിലും ഹിന്ദിയിലും ഒക്കെ അഭിനയിക്കുന്നുണ്ട്. ലേഡി സൂപ്പർ സ്റ്റാർ എന്ന ആരാധകർ മഞ്ജുവിനെ വിശേഷിപ്പിക്കുന്നത്. വെള്ളിത്തിരിയിൽ നിന്ന് ശക്തമായ കഥാപാത്രങ്ങളായി മലയാളികളുടെ ഹൃദയത്തിലേക്ക് നടന്നു കയറിയ നായികയാണ് മഞ്ജു വാര്യർ. 15 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം സിനിമയിലേക്ക് തിരിച്ചു വരികയും മികച്ച കഥാപാത്രങ്ങളെ പ്രേക്ഷകർക്ക് സമ്മാനിക്കുകയും ചെയ്ത നടി. പൊതുവിൽ രണ്ടാം വരവിൽ അമ്മ കഥാപാത്രങ്ങളാകുന്ന നടിമാരുണ്ടായിരുന്ന മലയാളത്തിലേക്കാണ് 30കളുടെ ഒടുവിൽ ചുറുചുറുക്കോടെ മഞ്ജു വാര്യർ കടന്നു വന്നത്. ഒരേ സമയം ഉദാഹരണം സുജാതയിൽ 10ാം ക്ലാസ്സുകാരുടെ അമ്മയാവുകയും ജോ ആൻഡ് ദി ബോയിൽ തീപ്പൊരു പെൺകുട്ടിയാവുകയും ചെയ്ത മഞ്ജു തകർത്തത് കാലങ്ങളായി തുടരുന്ന സിനിമയിലെ, പ്രത്യേകിച്ചും മലയാള സിനിമയിലെ സീരിയോടൈപ്പുകളെയാണ്. 25 വർഷങ്ങൾക്ക് മുമ്പ് 1995 സാക്ഷ്യത്തിലൂടെ ബിസ്ക്രീനിലെത്തിയ മഞ്ജുവിനെ തേടിയെത്തിയത് മലയാളികൾ എന്നും ഓർത്തുവെക്കുന്ന ഒരു പിടി നല്ല കഥാപാത്രങ്ങളായിരുന്നു. സല്ലാപത്തിലെ രാധയും ആറാം തമ്പുരാനിലെ ഉണ്ണിമായും സമ്രൻ ബെത്ലഹേമിലെ അഭിരാമിയും കണ്ണെഴുതി പൊട്ടുന്തട്ടിലെ ഭദ്രയുമെല്ലാം ആ കാലഘട്ടത്തിലെ പുതിയൊരു നായികാ സങ്കല്പങ്ങളെയാണ് മലയാളികൾക്ക് സമ്മാനിച്ചത്. ഇപ്പോഴത്തെ മഞ്ജു വാര്യർ ആരാധകർക്ക് ഏറെ സന്തോഷം തരുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. മഞ്ജു വാര്യരുടെ 2 ചിത്രങ്ങളാണ് ഒക്ടോബർ റിലീസിനെത്തുന്നത്. നവാഗതനായ മഹേഷ് വെട്ടിയാർ സംവിധാനം ചെയ്യുന്ന വെള്ളരിപ്പട്ടണം, നവാഗതനായ അമീർ പള്ളിക്കൽ സംവിധാനം ചെയ്യുന്ന ആയിഷ എന്നീ ചിത്രങ്ങളാണ് ഒക്ടോബർ റിലീസിന് ഒരുങ്ങുന്നത്. ചക്കരക്കുടം ഗ്രാമത്തിലെ കെ പി സുനന്ദ എന്ന ജനപ്രതിനിധിയുടെ വേഷമാണ് വെള്ളരിപ്പട്ടണത്തിൽ മഞ്ജു വാര്യർ അവതരിപ്പിക്കുന്നത്. നാട്ടിൻ പുറത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ചിത്രത്തിൽ സൗബിൻ ഷാഹിർ, സലിംകുമാർ, സുരേഷ് കൃഷ്ണ, കൃഷ്ണ ശങ്കർ, ശബരീഷ് വർമ്മ, അഭിരാമി ഭാർഗവൻ, കോട്ടയം രമേശ്, മാലാ പാർവതി, വീണ നായർ, പ്രമോദ് വെള്ളിയനാട് എന്നിവരാണ് മറ്റു താരങ്ങൾ. മാധ്യമപ്രവർത്തകനായ ശരത് ലാലും സംവിധായകനും ചേർന്നാണ് രചന. അലക്സ് ജെ പുള്ളിക്കലാണ് ഛായാഗ്രഹണം. ഫുൾ ഓൺ സ്റ്റുഡിയോസിന്റെ ബാനറിലാണ് നിർമ്മാണം. ആയിഷയുടെ കൊറിയോഗ്രഫി പ്രഭുദേവയാണ്. ആയിഷയുടെ കൊറിയോഗ്രഫി പ്രഭുദേവയാണ്. മലയാളത്തിന് പുറമെ ഇംഗ്ലീഷിലും അറബിയിലും പുറത്തിറങ്ങുന്ന ആയിഷ തമിഴ്, തെലുങ്ക്, ഹിന്ദി, കന്നഡ തുടങ്ങിയ ഇന്ത്യൻ ഭാഷകളിലും എത്തുന്നുണ്ട്. ചിത്രത്തിന്റെ രചന ആഷിഫ് കക്കോടി നിർവഹിക്കുന്നു. ക്രോസ് ബോർഡർ ക്യാമറയുടെ ബാനറിൽ സംവിധായകൻ സക്കരയാണ് നിർമ്മാണം. അതേസമയം മഞ്ജു വാര്യരുടെ പുതിയ ചിത്രത്തിനായി കാത്തിരിക്കുന്നു. കരിയറിൽ ഇനിയും മികച്ച കഥാപാത്രങ്ങൾ ചെയ്യാൻ കഴിയട്ടെ, എല്ലാവിധ ആശംസകളും എന്നൊക്കെയാണ് ആരാധകർ കമന്റുകളായി കുറിക്കുന്നത്. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.